സോ ഹലോ ഗൈസ്, എല്ലാവർക്കും സോളി ഉണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് എന്താണ് പുതിയൊരു ഇമോർട്ടൽ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു 29 ഡ്രോപ്പും കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രോപ്പും കഴിഞ്ഞാൽ എടുക്കാനുള്ള ക്യാഷും കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വാട്സപ്പിൽ ഒരു നമ്പറോടും കഴിഞ്ഞാൽ ചോദിച്ചാൽ നമുക്കൊരു 30 റണ്ണിങ് കോഡും കഴിഞ്ഞാൽ തരുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞാൽ അയച്ചു തരാമല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അയച്ചു തന്നു. അപ്പോൾ അവനും ചെറിയ ചാനലും കഴിഞ്ഞ തന്നെയുണ്ട്. അവൻ ഏകദേശം നമ്മളെ എർണിംഗ് വീഡിയോസും കഴിഞ്ഞ തന്നെയാണ് വിടുന്നത്. എർണിംഗ് വിത്ത് DRT എന്ന് അങ്ങനത്തെ പറഞ്ഞാണ് ചാനലിൻ്റെ നെയിം കഴിഞ്ഞാൽ കിടക്കുന്നത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോ കഴിഞ്ഞ തന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് എർണിംഗ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളെ വീഡിയോ കഴിഞ്ഞ തന്നെ ചെയ്യുന്നത് ഈസി ആയിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ റെഡിംഗ് കോഡും കഴിഞ്ഞ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ആപ്പുകളും കാര്യങ്ങൾ തന്നെ എർണിംഗ് ആപ്പിൻ്റെ വീഡിയോ ആണ് മുഴുവനായിട്ട് പുള്ളിക്കാരൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. ഞാൻ ലിങ്ക് കഴിഞ്ഞ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. ഞങ്ങൾക്ക് എന്താ ഇഷ്ടമാകുന്ന ചാനൽ കഴിഞ്ഞ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നിന്നുള്ള ഇമോട്ട് പാർട്ടി കാര്യങ്ങൾ സ്പിന്ന് ചെയ്യാനാണ്. അപ്പോൾ ഈ 30 ഡ്രോപ്പും കഴിഞ്ഞ തന്നെ എനിക്ക് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് 30 ഡ്രോപ്പും കഴിഞ്ഞ തന്നെ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേ മുൻപേയാണ് ഒരു വീഡിയോ കഴിഞ്ഞ തന്നെ ചെയ്തത്. അന്നാണ് എൻ്റെ നെയിം കഴിഞ്ഞ തന്നെ ചേഞ്ച് ചെയ്ത് FFൻ്റെ. അപ്പോൾ അന്ന് ഷോർട്ട് വീഡിയോ കഴിഞ്ഞ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് കഴിഞ്ഞാൽ എടുക്കാൻ എൻ്റെ ഇന്നത്തെ നെറ്റ് തീർന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ ഒരു ഡ്രോപ്പ് എടുത്തിരിക്കും. എയർടെൽ സിം ആയതുകൊണ്ട് എന്താണ് നെറ്റ് കഴിഞ്ഞാലും ഫ്രീ ഫയർ കഴിഞ്ഞ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് അറിയാമല്ലോ എയർടെൽ സിമ്മുള്ളവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ എന്താണ് ഡ്രോപ്പ് കഴിഞ്ഞ തന്നെ എടുക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം ഡ്രോപ്പ് എടുക്കുന്നത്, പൈസ ഞാൻ ഇറക്കലല്ല. ഇത് പിന്നെ അവൻ കോഡ് തന്ന് അതുകൊണ്ട് നല്ല ഒരുപാടായിരിക്കും നന്ദി ഉണ്ടാവുന്നത്. അത്ര പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ജസ്റ്റ് ഞാൻ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ പോയേക്ക്. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായുള്ള വീഡിയോസ് കഴിഞ്ഞ തന്നെയാണ്. എർണിംഗ് ആപ്സിൻ്റെ വീഡിയോസ് ആണ് അടിപൊളി. നിങ്ങൾക്ക് റെഡിംഗ് കൗഡും കഴിഞ്ഞ എടുക്കാൻ കിട്ടിക്കാച്ചായിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞ തന്നെ അത് എനിക്ക് ഉറപ്പു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എർണിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൻ്റെ വീഡിയോസ് ഒന്ന് പോയി കാണാം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദമണ്ണനെയും കാര്യം തന്നെ ഇട്ടിട്ടുണ്ട്. ആദമണ്ണനെ ഇടുമ്പോൾ നമുക്കൊന്ന് ലക്ക നമുക്കറിയാമല്ല ഏത് എങ്ങനെ ലക്ക കൂടിയാലോ. എനിക്ക് മറ്റേ വേറെ ഫ്രണ്ടിൻ്റെ കൂടി സ്പിന്നു ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലക്കൂല. അപ്പോൾ ഇമോട്ട് പാർട്ടി ഇവൻ്റ് കഴിഞ്ഞ തന്നെ ഓപ്പണായി വന്നിട്ട് എനിക്ക് തീരെ നെറ്റ് തീർന്നുകൊണ്ട് ഇങ്ങനെ ലോഡ് ആവുന്നില്ല. മെല്ലെ മെല്ലെ ലോഡ് ആവുന്നുള്ളൂ ഓരോരോ ഇമോട്ട് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ലോലി ഇമോട്ട് അങ്ങനെ കുറേ പണ്ടത്തെ ഇമോട്ട് കഴിഞ്ഞ കണ്ട് പണ്ടല്ല. ഇപ്പോൾ സ്റ്റോറും കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വാല്യൂ ഒന്നുമില്ല ഇപ്പോൾ ഇമോട്ടിനൊന്നും. ഇപ്പോഴും ഫ്രീ ഫയറിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഓരോ ഇമോട്ടുകളാണ് വലിയ വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തരം സ്പിന്നാണ് കാണാൻ സാധിക്കുന്നത്. നോർമൽ സ്പിന്നും അതേപോലെ തന്നെ സൂപ്പർ സ്പിന്നും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു നോർമൽ സ്പിന്നും കഴിഞ്ഞ കൊടുത്ത് നൈസായിട്ട് തേച്ചൊട്ടിച്ച് സൂപ്പർ സ്പിന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഇമോട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒരു ബോക്സറിൻ്റെ ഇമോട്ട് കഴിഞ്ഞ തന്നെ കിട്ടിയിട്ടുണ്ട്. 99 ഡയമണ്ടാണ്, 50% ഓഫ് ഉണ്ടെന്ന് കാണിച്ച് 99 ഡയമണ്ടിന് ഒരു ബോക്സറിൻ്റെ ഇമോട്ടും കഴിഞ്ഞ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഏകദേശം നോക്കുകയാണെങ്കിൽ 182 ഡയമണ്ട്സ് കഴിഞ്ഞ തന്നെയാണല്ലോ. അപ്പോൾ ഇനി നൈസായിട്ട് 10 മിനിറ്റ് സ്പിന്നാണ് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഒരു 10 മിനിറ്റ് സ്പിന്ന് ചെയ്ത് പിന്നെ ഒരു 2 10 മിനിറ്റ് സ്പിന്ന് ചെയ്ത് ഇപ്പോൾ ടോട്ടൽ 3 10 മിനിറ്റ് സ്പിന്നായി. ഇത് 4th 10 മിനിറ്റ് സ്പിന്ന്. അതിലാണെങ്കിൽ നമുക്ക് കിടക്കാച്ചുള്ള ഏറ്റവും അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇമോട്ടാണ് ഇപ്പോൾ ഈ ഇമോട്ട് പാർട്ടിയിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇമോട്ട് കഴിഞ്ഞ തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ലാഭം. അപ്പോൾ നമ്മൾ വീണ്ടും 10 മിനിറ്റ് സ്പിന്നുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് തേച്ചൊട്ടികളാണ് എനിക്ക് മനസ്സിലായി. ഒരു നല്ല സാധനം തന്നാൽ പിന്നെ അവന്മാർ കുറേ തേക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും ഐറ്റംസ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നോക്കിയാണ്ട് വെറുതെ ഇങ്ങനെ ഓടി മുഴുവൻ തൊട്ട് നോക്കുന്നുണ്ട്. അതെങ്ങനെ കിട്ടിയാലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓടി പിന്നെയും വേണ്ടൊരു 10 മിനിറ്റ് സ്പിന്നിങ് കാര്യത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നിർത്താതെ വോയിസ് കൊടുക്കണം. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ചെറിയ മടി കൊണ്ട് നമ്മൾ നിർത്താതെ വോയിസ് കൊടുക്കണോണ്ട് കുറേ മിസ്റ്റേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ നൈസായിരുന്നു, ക്ഷമിച്ചേക്ക്, അത്ര പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പിൻ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് കുറേ ഗൺ ക്രേറ്റുകൾ ഇങ്ങനെ വാരിക്കോരി തരുന്നുണ്ട്. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏക്കൊക്കെ നല്ല സ്കിൻ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ വാരിക്കോരി തരുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണെങ്കിൽ ഒരു പെർമനൻറ്റ് കിട്ടൂല. അപ്പോൾ നൈസായിട്ട് നമ്മൾ ആദമണ്ണനെ വെച്ചുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് നല്ല രീതിക്ക് ലക്ക് ഉണ്ട്. ആദമണ്ണൻ ഉയിര്, അത്ര പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡയമണ്ട് റോയൽ സ്പിൻ കൊടുത്ത് അതിൽ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ നമ്മളെ N4 ഇവൻറ്റും കാര്യത്തിന് തപ്പിക്കൊണ്ട് പോയി. അപ്പോൾ നമ്മളെ N4 നമ്മളെ കഴിഞ്ഞ് 11 ഡയമണ്ട് ബാക്കി നമ്മളെ N4 യവോ കാര്യത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ യവോൻ്റെ 9 സ്പിന്ന് ചെയ്യുന്ന ചൊമ്പിൻ്റെ സ്പിൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ N4 എടുത്ത് പോയി നിൽക്കോ? ഇല്ല, നിന്നില്ല. എനിക്ക് പേരച്ചുട്ട് തന്നു ഗൈസ്. ഗരീനെ പയ ഓമ്പിക്കൽ ഓംഫിക്കൽ അത്ര പറയാനുള്ളൂ. ഒന്നുമില്ല, ഡയമണ്ട് മൊത്തം തീർന്നു കഴിഞ്ഞാൽ വെറും 2 ഡയമണ്ടും ഉണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ആ ഇമോട്ടും കാര്യം തന്നെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡും കാര്യം തന്നെ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ സ്പിന്നിന് തുടങ്ങുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന്മാരെ ഈ നോസ്പോർട്ട് കാര്യം തന്നെ വാങ്ങിച്ചാണ്ട് ഞാൻ എന്താണ് ഇമോട്ട് കാര്യം തന്നെ ഡൗൺലോഡ് ആക്കി. അപ്പോൾ ആ ഇമോട്ടും കാര്യം തന്നെ ഇട്ടിയാണ് അവങ്ങനെ മാപ്പിൽ മൂവ് ചെയ്ത് നടക്കാൻ പറ്റും. അങ്ങനെ ആ ഇമോട്ട് ഇട്ടാൽ നമുക്ക് എഴുന്നടക്കാൻ പറ്റും. അങ്ങനെ ഉണ്ട് ആ ഇമോട്ടിൻ്റെ പ്രത്യേകത. അതന്നെ പ്രത്യേകത, മെയിനായിട്ടുള്ള ഇമോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെ നമുക്ക് ആ പെറ്റിൻ്റെ മേലെ ഒരു പെറ്റല്ല, ഒരു ക്രിസ്മസിൻ്റെ എന്തോ സുനാൻട്രിഫിക്കേഷൻ ആ സാധനത്തിൻ്റെ മേലെ ഇങ്ങനെ ചാടിക്കയറി ഇങ്ങനെ തുള്ളി നടക്കാം. അത്ര തന്നെ അവിടേക്കും എടുക്കും വെറുതെ കഴിഞ്ഞാൽ എനിക്കും അത്ര വലിയതായി തോന്നില്ല. പക്ഷേ എന്നാലും ഇമോട്ട് കാണാൻ രസമുണ്ട്. 300 ഡയമണ്ട് കൊണ്ട് കിടക്കാച്ചുള്ള 2 ഇമോട്ട് കിട്ടിയെന്ന് വെച്ചാൽ വലിയ നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. അത് പിന്നെ നമ്മുടെ ചങ്ക് നമ്പർ തന്ന ഈ 30 രൂപ അതിനോട് ഒരുപാട് നന്ദിയുണ്ട്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ അവൻ തന്നില്ലെങ്കിൽ എനിക്കിതും കിട്ടില്ലായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ചാനലിന് എന്താണ് ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ചാനൽ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇമോട്ടും കാര്യം തന്നെ നമുക്ക് ലോബിയിൽ നിന്ന് ഇടുമ്പോൾ ഏകദേശം ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ ഇമോട്ടും കാര്യം തന്നെ നമ്മൾ ലോബിയിൽ നിന്ന് ഇടുമ്പോൾ ഏകദേശം ഒരു ബോക്സർ ആയിക്കാണ്ട്
വലിയ ഷോർട്ടാണ് ക്രിമിനൽ. പിന്നെ അതുപോലെ തന്നെ അവൾ നൈസായിട്ട് ഉള്ള ഈ ഇമോട്ട് ഞാൻ മൂവ് ചെയ്ത് നടക്കാൻ ഇത് കുഴപ്പമില്ല കേട്ടോ. ലോബിന്ന് കാണാൻ അതിന് നമ്മളെ ഈ സ്കൈവിംഗ് ഒക്കെ അല്ല, അതിൻ്റെ ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത്. നൈസായിട്ടുണ്ട്, എന്തായാലും കാണാൻ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.